ആവേശകരമായ മത്സരത്തിൽ വിജയം സ്വന്തമാക്കി മൂന്ന് മത്സര ഏകദിന പരമ്പര ടീം ഇന്ത്യ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുകയാണ്. രണ്ടാം ഏകദിനത്തിൽ പരാജയപ്പെട്ടതിന്റെ ക്ഷീണം മുഴുവൻ മൂന്നാം മത്സരത്തിൽ വമ്പൻ തിരിച്ചുവരവിലൂടെ തന്നെ ടീം ഇന്ത്യ മറികടന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇംഗ്ലണ്ട് മൂന്നാം ഏകദിന മത്സരത്തിന്റെ ഒരു കംപ്ലീറ്റ് അനാലിസിസ് ആണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുവാനായി ശ്രമിക്കുക. ഇതുപോലുള്ള കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളും ആദ്യം അറിയുന്നതിനായി മറക്കാതെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വിരാട് കോഹ്ലിക്ക് ഇന്നത്തെ മത്സരത്തിലും ടോസിന്റെ ആനുകൂല്യം ഉണ്ടായിരുന്നില്ല. ടോസ് നേടിയ ക്യാപ്റ്റൻ ജോസ് ബട്ട്ലർ വിരാട് കോഹ്ലിയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. എന്നാൽ ടീം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്വപ്നതുല്യമായ ഒരു തുടക്കം തന്നെയായിരുന്നു രോഹിത് ശർമ്മ ശിഖർ ധവാൻ സഖ്യം നൽകിയത്. കഴിഞ്ഞ മത്സരങ്ങളിലൊന്നും തന്നെ ഈ കൂട്ടുകെട്ടിന്റെ ഒരു സംഭാവന ടീം ഇന്ത്യക്ക് ഇല്ലായിരുന്നു. ഇന്നത്തെ മത്സരത്തിൽ അവരുടെ സംഭാവന കൂടി എത്തിയപ്പോൾ ടീം ഇന്ത്യ മികച്ച സ്കോറിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കാണുവാനായി സാധിച്ചത്. ഇരുവരും ചേർത്തത് 103 റൺസായിരുന്നു. 103ലെത്തി നിൽക്കെ രോഹിത് ശർമ്മയാണ് ടീം ഇന്ത്യക്ക് ആദ്യം നഷ്ടമായത്. പിന്നാലെ സ്കോർ 117ലെത്തി നിൽക്കെ 67 റൺസെടുത്ത ശിഖർ ധവാനെയും ടീം ഇന്ത്യക്ക് നഷ്ടമായി. 10 ബൗണ്ടറികൾ അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിലുണ്ടായിരുന്നു. കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും അർദ്ധ സെഞ്ചുറി പ്രകടനം കാഴ്ചവെച്ച വിരാട് കോഹ്ലിക്ക് ഇന്നത്തെ മത്സരത്തിൽ മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കുവാനായി സാധിച്ചില്ല. വെറും 7 റൺസ് മാത്രമാണ് അദ്ദേഹം നേടിയത്. കഴിഞ്ഞ മത്സരങ്ങളിൽ എന്നതുപോലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്ത ഋഷഭ് പന്ത് തന്നെയാണ് മധ്യ ഓവറുകളിൽ ടീം ഇന്ത്യയുടെ റൺറേറ്റ് കൂട്ടിയത്. കെ എൽ രാഹുൽ പുറത്തായതിനു ശേഷം ഒന്നിച്ച ഹർദിക് പാണ്ഡ്യ ഋഷഭ് പന്ത് കൂട്ടുകെട്ട് തന്നെയാണ് ഇന്ത്യൻ ഇന്നിംഗ്സിന്റെ നട്ടെല്ലായത്. തനതായ ശൈലിയിൽ ബാറ്റ് വീശിയ ഋഷഭ് പന്ത് 5 ഫോറും 4 സിക്സറുകളും നേടിക്കൊണ്ട് 78 റൺസാണ് സ്വന്തമാക്കിയത്. ഹർദിക് പാണ്ഡ്യയും 5 ഫോറും 4 സിക്സറുകളും നേടിക്കൊണ്ട് 64 റൺസ് സ്വന്തമാക്കി. ഇരുവരുടെയും പാർട്ണർഷിപ്പ് മികച്ച രീതിയിൽ മുൻപോട്ട് പോയപ്പോൾ ടീം ഇന്ത്യ ഒരു 350ലധികം റൺസ് സ്കോർ ചെയ്യുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ 256 വെച്ച് ഋഷഭ് പന്തിനെയും 276 വെച്ച് ഹർദിക് പാണ്ഡ്യയും ടീം ഇന്ത്യക്ക് നഷ്ടമായി. പിന്നീട് ശാർദുൽ ഠാക്കൂർ ക്രുണാൽ പാണ്ഡ്യ സഖ്യം മികച്ച ബാറ്റിംഗ് പ്രകടനം കൂടി പുറത്തെടുത്തപ്പോൾ ടീം ഇന്ത്യയുടെ സ്കോർ 300 കടന്ന് മുൻപോട്ട് പോവുകയായിരുന്നു. ഇന്ത്യൻ സ്കോർ 321ലെത്തി നിൽക്കെ ശാർദുൽ ഠാക്കൂറിന്റെ നഷ്ടമായി. പിന്നീട് തുടരെ തുടരെ വിക്കറ്റുകൾ വീണപ്പോൾ 329 റൺസിൽ ടീം ഇന്ത്യയുടെ പോരാട്ടം അവസാനിക്കുകയായിരുന്നു. ഇംഗ്ലണ്ടിന് വേണ്ടി 3 വിക്കറ്റ് നേടിയ മാർക്ക് വുഡാണ് മികച്ച ബൌളിംഗ് പ്രകടനം കാഴ്ചവെച്ചത്. കഴിഞ്ഞ മത്സരത്തിൽ 300ലധികം റൺസ് സ്കോർ ചെയ്തതിന്റെ ആത്മവിശ്വാസത്തിലാണ് ജേസൺ റോയ് ജോണി ബെയർസ്റ്റോ സഖ്യം ഓപ്പണിംഗിനായി എത്തിയത്. എന്നാൽ ഇരുവരെയും അധികനേരം ക്രീസിൽ നിൽക്കുവാനായി ഭുവനേശ്വർ കുമാർ സമ്മതിച്ചില്ല. സ്കോർ 14ലെത്തി നിൽക്കെ ജേസൺ റോയെയും 28ലെത്തി നിൽക്കെ ജോണി ബെയർസ്റ്റോവിനെയും അദ്ദേഹം തന്നെ മടക്കി. പിന്നീട് ബെൻ സ്റ്റോക്സ് ഡേവിഡ് മലാൻ സഖ്യം ചെറിയ രീതിയിൽ തന്നെ പാർട്ണർഷിപ്പ് ഉണ്ടാക്കി മുൻപോട്ട് പോവുകയായിരുന്നു. 35 റൺസ് എടുത്ത ബെൻ സ്റ്റോക്സിനെ മടക്കിയത് ടി നടരാജനായിരുന്നു. കഴിഞ്ഞ മത്സരത്തിൽ എന്നതുപോലെ തന്നെ ഡേവിഡ് മലാൻ ജോസ് ബട്ട്ലർ സഖ്യം ടീം ഇന്ത്യക്ക് ഭീഷണിയാകുമെന്ന സാഹചര്യത്തിൽ നിന്ന് ശാർദുൽ ഠാക്കൂർ LBWയിലൂടെ ജോസ് ബട്ട്ലറെ പുറത്താക്കി. എന്നാൽ പിന്നീട് ഒരുമിച്ച ലിയാൻ ലിവിങ്സ്റ്റൺ ഡേവിഡ് മലാൻ സഖ്യം ടീം ഇന്ത്യക്ക് കനത്ത ഭീഷണി തന്നെയാണ് ഉയർത്തിയത്. തകർപ്പൻ ഷോട്ടുകളുമായി കളം നിറഞ്ഞ ഇരുവരും ടീം ഇന്ത്യയുടെ വിജയപ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചു. ഈ സന്ദർഭത്തിലാണ് 24th ഓവറിൽ ശാർദുൽ ഠാക്കൂർ ഇന്ത്യക്ക് വേണ്ടി മത്സരം അനുകൂലമാക്കിയത്. 31 പന്തിൽ നിന്ന് 36 റൺസ് എടുത്ത ലിയാം ലിവിങ്സ്റ്റണെ മടക്കി ശാർദുൽ ഠാക്കൂറാണ് ടീം ഇന്ത്യക്ക് ബ്രേക്ക് ത്രൂ നൽകിയത്. മലാൻ ലിവിങ്സ്റ്റൺ പാർട്ണർഷിപ്പ് തകർന്നതോടെ തന്നെ ടീം ഇംഗ്ലണ്ടിന്റെ പ്രതീക്ഷകളും അസ്തമിക്കുകയായിരുന്നു. ഭീഷണി ഉയർത്തിയ ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച ഡേവിഡ് മലാനെ കൂടി ശാർദുൽ ഠാക്കൂർ മടക്കിയതോടെ ടീം ഇന്ത്യ വിജയത്തിലേക്ക് അടുക്കുകയായിരുന്നു. അവസാന നിമിഷങ്ങളിൽ ടീമിന് വേണ്ടി പൊരുതി നോക്കിയ മൊയിൻ അലിക്ക് പോലും അനിവാര്യമായ വിജയം നേടിയെടുക്കുവാനായി സാധിച്ചില്ല. അങ്ങനെ ആധികാരികമായ വിജയം ടീം ഇന്ത്യ നേടിയെടുക്കുകയായിരുന്നു. അങ്ങനെ 3 മത്സര ഏകദിന പരമ്പരയും ടീം ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുകയാണ്. ടെസ്റ്റ്, T20, ODI ഫോർമാറ്റുകളിലെല്ലാം തന്നെ ഇംഗ്ലണ്ടിന് മേൽ ആധിപത്യം സ്ഥാപിക്കുവാനായി ടീം ഇന്ത്യക്ക് സാധിച്ചു. ഏകദിന പരമ്പരയെ സംബന്ധിച്ചിടത്തോളം കളിച്ച 3 മത്സരങ്ങളിലും 300 മുകളിൽ സ്കോർ ചെയ്യുവാനായി ടീം ഇന്ത്യക്ക് സാധിച്ചു. ഇത് ടീം ഇന്ത്യയുടെ ബാറ്റിംഗ് കരുത്ത് തന്നെയാണ് വിളിച്ചു പോകുന്നത്. കൂടാതെ തന്നെ എല്ലാ മത്സരങ്ങളിലും ഓരോ താരങ്ങളും തങ്ങളുടെ മികച്ച പ്രകടനങ്ങളും പുറത്തെടുത്തിട്ടുണ്ട്. ജസ്പ്രീത് ബുംറ, മുഹമ്മദ് ഷമി എന്നീ മികച്ച പേസർമാരുടെ അഭാവം ടീം ഇന്ത്യൻ ബോളിംഗ് ലൈനപ്പിന് ഉണ്ടായിരുന്നുവെങ്കിലും ഈ സാഹചര്യങ്ങളെല്ലാം അതിജീവിക്കുവാനായി ടീം ഇന്ത്യയുടെ ബോളിംഗിന് സാധിച്ചു എന്നതും അഭിമാനകരമായ കാര്യമാണ്. ഇന്നത്തെ ടീം ഇന്ത്യയുടെ വിജയത്തിന്റെ ക്രെഡിറ്റ് ആർക്കാണ്? മികച്ച ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ച ഭുവനേശ്വർ കുമാർ, ശാർദുൽ ഠാക്കൂർ, ഹർദിക് പാണ്ഡ്യ സഖ്യത്തിനാണോ അതോ ഇന്ത്യയുടെ ബാറ്റിംഗ് നിരക്കാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.